മൈക്രാഫ്റ്റ് എപ്പിസോഡ് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് തൊട്ട് കുറച്ച് വൈകിപ്പോയി, കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി കുറച്ച് കാര്യം ഇരുന്നിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ് ക്യാമറയിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സമയം കണ്ട നമ്മുടെ എപ്പിസോഡ് 4 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഇതേ ഈ കാണുന്നത്. ആണ് ഞാനിതൊക്കെ ചെയ്തത്, ഈ 37 അയൺ, അതേപോലെ തന്നെ ഇത്ര ഡയമണ്ട്. ഡയമണ്ട് ഒരെണ്ണം പിക്കാക്സ് ആക്കിയിട്ടുണ്ട്, ഒരെണ്ണമല്ല 3 എണ്ണം. ടോട്ടൽ നമുക്കൊരു 6 or 5 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളതേപോലെ തന്നെ കുറേ മൈൻ ചെയ്തു. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഓഫ് ക്യാമറയിലാണ് ഫുള്ള് ഞാൻ ചെയ്തത്, അതും പറയണ്ടേ. കുറേ ടൈം എടുത്ത് കഴിച്ച് ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്തു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആൾക്കാരെ ഒന്ന് കാണുക, കാരണം അതിലത്തെ ബാക്കി കണ്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്തായാലും ഓഫ്ലൈനിൽ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളതേ ഇവിടെ നിന്ന് വന്നിട്ട് തീയൊരു കേവ് അങ്കട് എന്തെങ്കിലും കാണിച്ചു തരാം. ഈ ഒരു കേവ് അങ്കട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഓക്കെ, അപ്പോൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ കാര്യമായിട്ട് ഇവിടെ നിന്ന് ഒരു തേച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് അയാൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ വൈ ലെവൽ 16 ആണ്. ഓക്കെ, അപ്പോൾ ഈ വൈ ലെവൽ 16 ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുഴിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചാൽ ഇനി എന്താണെന്ന് ഞാൻ ഇവിടെ ചെയ്തേക്കണേന്ന് ഇപ്പം നോക്കിയാൽ കാണാം. ഇതേ ഞാനിപ്പോൾ ഇവിടെ എന്താക്കിയിട്ട്, ഇവിടെ ഒരു കേവ് കണ്ടോ, ഇവിടെ ഫുള്ള് കേവാണ് കേസ്, കണ്ടോ, ഇത് ഫുള്ള് കേവാണ്, വലിയ കേവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഈ കേവ് കഴിഞ്ഞ് വേറെ കേവിലേക്ക് ഞാൻ എത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. നോക്കി കാണാം, ഇവിടെ നിന്നൊക്കെയാണ് എനിക്ക് ആ ഒരു ഡയമണ്ടൊക്കെ കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വേറെ കേവ് കണ്ടോ, അതേപോലെ ഇവിടെ നിന്നാണ് എനിക്ക് രണ്ടാമത്തെ ഡയമണ്ട് കിട്ടിയത്. ആദ്യത്തെ 3-4 ഇത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് തോന്നുന്നു കിട്ടിയത്, എനിക്കറിയില്ല, ഓർമ്മയില്ല. ഇവിടെ എവിടെയോ ആണ് ഞാൻ ആ വാർഡൻ്റെ ആ ഒരു സംഭവമില്ല, അതായത് മറ്റേ ദേ ഗൈസ് നോക്ക് 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 കണ്ടോ, ദേ നോക്ക്, നമ്മുടെ ഒന്ന് ചാടിക്കഴിഞ്ഞാൽ ഇതിലൊന്ന് ചാടണം, അവിടെ സംഭവം ഉണ്ട് ഗൈസ്. അത് ഞാൻ ഇത് പൊട്ടിച്ചാൽ വരൂ. ആ അതെ, കണ്ട കണ്ട കണ്ട, ആർമറൊക്കെ സെറ്റായിട്ട് നമുക്ക് വാർഡനെ കൊല്ലാൻ പോകാം ഗൈസ്. ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഗൈസ്, ഇത് വൈഡായിട്ട് ഇങ്ങനെ പോയേക്കാണ്. വൈഡായിട്ടെന്ന് പറഞ്ഞാൽ വലിയ കേവാണിത്, അങ്ങനെ കുറേ ഉണ്ട്. വേണ്ട, ഇവിടെയൊക്കെ തന്നെയാണ് ഫുള്ള്, ഫുള്ള് തന്നെ. നമ്മൾ നേരത്തെ പോയ വഴി തന്നെ വീണ്ടും കറങ്ങി എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഫുഡിന് ഭയങ്കര ഷോർട്ടേജ് തന്നെ ഗൈസ്, അതായത് ഈ മൃഗങ്ങളെ കൊല്ലാണ്ടൊന്നും നമുക്ക് ഒന്നും കിട്ടാനുള്ള ഫുഡ്. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തുകയും വേണം, അതേപോലെ തന്നെ അവനൊരു ബെഡും കൊടുക്കണം. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തല്ല, കുറച്ച് നീട്ട് വലുതായിട്ട് ഉണ്ടാക്കാം ഗൈസ്, അതായത് ഒരു നല്ല വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഫാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥലമാണ് ദേ ഇങ്ങനത്തെ ഒരു സ്ഥലം. അതായത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ താഴ്ത്തോട്ട്, അതായത് ഭയങ്കര പെട്ടി ഷേപ്പിലോ അല്ലെങ്കിൽ ബോക്സി ഷേപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ ത്രികോണം അങ്ങനെയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇതേപോലെ തന്നെ, അതായത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ആ ഹോകൊണ്ട് ജസ്റ്റ് ഇതിനൊന്ന് മറ്റേ ആ ഒരു ഈ തൈ നടന്ന ആ ഒരു മണ്ണില്ലേ ആ ഒരു സംഭവത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ കൃഷി ചെയ്യാം. ഓക്കെ, ഇത്രയൊന്നും ഉണ്ടാവില്ല, ഏകദേശം ആ അവിടെ തുടങ്ങി ഏകദേശം ഈ ഒരു പുല്ലിൻ്റെ ഈ ഒരു ആറ്റം വരെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് മുറിച്ചേക്കാം, നമുക്കപ്പോൾ അത്യാവശ്യം ഫ്യൂവലും ആവും നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്. ഇനി ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാടി പോവില്ല, അതായത് ഇപ്പം ഇതിൻ്റെ വുഡ് ഫുള്ള് പോയി എന്ന് വെച്ചാലും ഇതൊന്നും പറ്റാൻ പോകുള്ളത് അങ്ങനെ നിൽക്കുള്ളൂ, മനസ്സിലായ, അതാണ് ഒരു പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു,
ഓക്കേസ്, അപ്പോൾ നോക്കണമെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേണ്ട, ഈ ഒരു ഇത്രയും ഭാഗം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് വാടി വാടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 42 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോൺമീലോടുത്ത് ഇതാക്കാൻ തന്നെ നമുക്ക് എന്തായാലും പ്രതീക്ഷ അത്രയൊന്നും കിട്ടൂല. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ മൂന്ന് വിത്ത് അങ്ങനെയുള്ളതൊക്കെ കിട്ടും. ഓക്കെ, അതിനൊക്കെ കൊടുത്ത് പുല്ലൊന്ന് വെട്ടിക്കളയട്ടെ. ഇനി നോക്ക് ഇവിടെ, ഇവിടെ ഇനിയുണ്ട് കൊറേ. ഇത് ഇപ്പൊ നോക്കിയാ കാണാം, കൊറേ എണ്ണ എൻ്റെ ഉള്ള സ്റ്റാക്ക് കാണിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിട്ട് അതിൽ വെക്കാം, അതാണ് എൻ്റെ ഒരു പ്ലാൻ. നോക്കി കാണത്തി കൂടെ വൈഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ഈ ഏരിയ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത്ര എളുപ്പത്തിലും നടാം, അതേപോലെ തന്നെ ൂടെ ഒരു ഭംഗിയുണ്ട്, ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവും അതിന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങനെ നട്ടേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് നമുക്ക് ഇനി ജസ്റ്റ് പോ ചെയ്തിട്ട് നമുക്ക് അതിനെ എന്താ പറയുക, നട്ടു കൊടുക്കാന്നുള്ളതാണ് വിത്ത്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അങ്ങനെ ചെയ്ത് ഓടാം. ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇതിങ്ങനെ തന്നെ പഴയ പോലെ ആവുന്നുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ആവുന്നു, ഇതേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആവുന്നു. അപ്പോൾ നമുക്കൊരു പണി എന്ന് പറയാം, നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് വെള്ളം കൊടുത്തിട്ട് വരാം. ബക്കറ്റ് 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 അതേ ബക്കറ്റ് രണ്ട് ബക്കറ്റ് വേണം. ഓക്കെ, ബക്കറ്റിൻ്റെ ഒക്കെ സ്ഥലമില്ല. ഓക്കെ, രണ്ട് ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഡേറ്റ് വന്നിട്ട് ആ ബോൺ മീൽ എടുക്കാം. ഓക്കെ, നമുക്ക് ഞാൻ അവിടെ പോയിട്ട് വെള്ളം കളക്ട് ചെയ്തിട്ട് വരാം. അതേ അറ്റത്ത് വെള്ളം. അപ്പോൾ ആൾമോസ്റ്റ് കഴിയാനായി കേട്ടോ, വളരെ കുറച്ചും കൂടെ ഉള്ളൂ. ഇത് എവിടെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഏകദേശം അതിപ്പോൾ ഒരു 2-3 മണിക്കൂറായിപ്പോൾ ഇത്. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് രാത്രി ആകുമ്പോൾ അതേ കുറാമ്പും വില്ലും സ്കെൽട്ടണും 4 പ്രാവശ്യം ചത്ത് കഴിച്ചു ഞാനിപ്പോൾ. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. കുറേ നേരം ഈ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തലവേദന എടുക്കും. കൈസ് ഒരേ കാര്യം തന്നെയല്ലേ. പിന്നെ കുറേ നേരം മൊബൈലിൽ നോക്കിക്കുമ്പോൾ തലവേദന എടുക്കും.
ഇതിനെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് വെറുതെ കാണാണ്ട് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണാം. ഓക്കെ, ഇതേപോ ഇവിടെ നോക്കിയാൽ കാണാന്തേ, ഞാനിപ്പോൾ ആൾമോസ്റ്റ് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, വെള്ളമില്ല, വെള്ളം എടുക്കട്ടെ. ഓക്കെ, ഇത്ര എത്തിയിട്ടുണ്ട്, ഇപ്പോൾ കഴിയും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ലുക്ക് നമ്മളെ വരുന്നത്, കണ്ട ഈ രീതിയിലായിരിക്കും നമ്മളിത് കാണാനൊക്കെ ഇരിക്കും. ഇങ്ങനെ ആയിരിക്കും. ഇതേപോലെ ഓരോ ബക്കറ്റ് എടുത്തിട്ട് പോയിട്ട് വെള്ളം നിറച്ച് വെള്ളം നിറച്ച് വെള്ളം നിറച്ച് തന്നെയാണ് ഈ പരിപാടി ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഭാഗത്തും കൂടെ ചെയ്യാണ്ട്, ഓഫ് പൊട്ടി കേസ്. അങ്ങനെ നമ്മുടെ എട്ടാമത്തെ ഹോയും പൊട്ടിയിട്ടുണ്ട്. ഓ കേസ്, നമുക്ക് നമ്മുടെ വിത്തെടുത്ത് നട്ടു കൊടുക്കുക. ഏകദേശം 56 ആയിണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ അവിടെ ആ പുല്ലും കൂടെ വെട്ടിയപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിരത്തി പിടിച്ച് നട്ടു കൊടുക്കുക. നട്ടു കൊടുക്കുക, നട്ടു കൊടുക്കുക, നട്ടിട്ടിട്ടിട്ടിട്ടിട്ട് പോവാ. ഓക്കെ, ഒന്ന് നട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ബോൺമേൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സംഭവം പെട്ടെന്ന് വളരുന്ന ടൈപ്പാണ്, അതായത് നമ്മുടെ ഈ വീറ്റ്. എൻ്റെ വീട്ടിൽ കുറച്ചുണ്ട്, അപ്പോൾ നമുക്ക് പോയിട്ട് അത് എടുത്തിട്ട് നമുക്ക് ഇതിന് കൊടുക്കാം. ഇത് ആവാനായിട്ട് ഓക്കെ, നമ്മുടെ ഫോണ് മിരു തന്ന് ഇട്ടിട്ട് കുറച്ചാക്കാം. കുറച്ച് ബോൺ മീൽ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കമ്പോസ്റ്റർ വീടിൻ്റെ മുകളിലുണ്ട്. വീടിൻ്റെ മുകളിൽ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി ആയാലും അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാം. അതുകൊണ്ടാണ് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നിൽക്കട്ടെ. വില്ലേജറിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം കേസ്. എന്നിട്ട് റെയിലിൽ വെച്ചിട്ട് എന്നിട്ട് അവന്മാരെ ഇതാക്കാം. അവന്മാർക്ക് ബ്രെഡ് കൊടുത്ത് അവന്മാർ ബ്രീഡ് ആവും. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഇതാക്കിയിട്ട് നമുക്ക് വില്ലേജർ ഫാം ഉണ്ടാക്കാം. ഫാം അല്ല, ബ്രീഡിംഗ് കേജ്. അങ്ങനെ സംഭവമില്ല ആ സംഭവം. ഹാർവെസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, 7 വിത്തായി, 9 എണ്ണായി. ഓക്കെ, നമുക്കിനി പശുവാണ് കേസ്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകണം. അതിന് നമുക്ക് ഇത് വെച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. പിള്ളേർ കണ്ടി എല്ലാവർക്കും നന്ദിയുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരും സബ് ചെയ്തിട്ടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ ഗൈസ്, സീ യാ.